ആളൂരിലെ അപകടവളവിൽ റോഡ് വീതി കൂട്ടുന്നതിനായി സ്ഥലം വിട്ടു നൽകി പ്രദേശവാസി. ആളൂർ വാഴപ്പള്ളി ജെയ്സനാണ് തന്റെ സ്ഥലത്ത് നിന്നും റോഡിന് വീതി കൂട്ടുന്നതിനായി സ്ഥലം വിട്ടു നൽകിയത്. സ്ഥിരം അപകടങ്ങളും കഴിഞ്ഞ 14 ഒരു വിദ്യാർത്ഥിനിയുടെ മരണവും സംഭവിച്ചത് ഈ അപകടവളവിലാണ്. കൊടുങ്ങല്ലൂർ കൊടകര സംസ്ഥാന പാതയിൽ ആളൂർ റെയിൽവേ മേൽപ്പാലത്തിനു സമീപം ആളൂർ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് ബസ് സ്റ്റോപ്പിനോട് ചേർന്നുള്ള വളവിൽ അപകടങ്ങൾ നടക്കുന്നത് നിത്യസംഭവമായിരുന്നു. കഴിഞ്ഞ 14 സ്കൂട്ടറിനെ KSRTC ബസ് മറികടക്കുന്നതിനിടയിൽ ഉണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥിനിയും ആളൂർ സ്വദേശിയുമായ അരിക്കാട്ട് ബാബുവിന്റെ മകൾ ഐശ്വര്യയാണ് മരിച്ചത്. തുടർന്ന് മേഖലയിൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നടപടികൾ ആളൂർ ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവരികയായിരുന്നു. ഇതിന്റെ ഭാഗമായി റോഡിന് വീതി കൂട്ടുന്നതിനായി സ്ഥല ഉടമയുമായി ബന്ധപ്പെട്ടു. മേൽപ്പാലത്തിൽ നിന്നും ആളൂർ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്ത് ഏകദേശം 15 മീറ്ററോളം നീളത്തിലും 3 അടിയോളം വീതിയിലും സ്ഥലം വിട്ടു നൽകി. തുടർന്ന് ഇവിടെയുള്ള വൈദ്യുതി കാൽ മാറ്റി സ്ഥാപിക്കുന്നതിനായി വൈദ്യുതി വകുപ്പിൽ 12,000 രൂപ അമ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടയ്ക്കുകയും വൈദ്യുതി വകുപ്പ് ജീവനക്കാർ പോസ്റ്ററുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, പഞ്ചായത്ത് അംഗം കൊച്ചുത്രേസ്യ ദേവസി, ടൌൺ അമ്പ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് പോളി മൂഞ്ഞേലി, പോളി തുണ്ടയിൽ, KCB സബ് എഞ്ചിനീയർ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇനിയും ഈ മേഖലയിൽ ജീവനുകൾ പൊലിയരുത് എന്ന ലക്ഷ്യമാണ് റോഡിന് വീതി കൂട്ടുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇവിടെ അല്പം വീതി കുറവുണ്ട്. ഈ വീതി കുറവ് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെയുള്ള അയൽക്കാർ നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നമ്മൾ നിൽക്കുന്നത് ആളൂരിലെ വാഴപ്പള്ളി ജെയ്സൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തറവാട് വീടാണ്. ഈ വീടിൻ്റെ മുൻവശത്ത് കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന ഈ PWD റോട്ടിൽ നിൽക്കുന്ന റോഡ് ഈ മതില് പൊളിച്ചും കുറച്ച് ഭൂമിയും റോഡ് വീതി കൂട്ടുന്നതിന് വേണ്ടി സൗജന്യമായിട്ട് നൽകാം എന്നുള്ള വാഗ്ദാനമാണ് ജെയ്സൺ ചേട്ടൻ നൽകിയിട്ടുള്ളത്. ആ ജെയ്സൺ ചേട്ടൻ്റെ ആ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ചേർന്നുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇതിനാവശ്യമായിട്ടുള്ള ഇപ്പം ഇന്നിവിടെ കാണുന്നത് റോട്ടിലേക്ക് നിന്നിരുന്ന ഇലക്ട്രിക് പോസ്റ്റ് ഇവരെ കോമ്പൗണ്ട് ഉള്ളിലേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ്. മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇതിൻ്റെ കൺവീനർമാരായിട്ടുള്ള ആൾക്കാരും അങ്ങാടിയമ്പ് കമ്മിറ്റിയുടെ വ്യക്തികളാണ്. ഇപ്പോൾ ഇതിൻ്റെ പണം അടയ്ക്കേണ്ട കാര്യത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും ഇനിയും നാട്ടിലെല്ലാ കാര്യങ്ങളിലും അങ്ങാടിയമ്പ് കമ്മിറ്റി ഉണ്ട്. ഈ ഇത്ര വലിയൊരു സംഭവം, വലിയൊരു ദുഃഖം നമുക്കുണ്ടായിട്ട് നമ്മളോട് ചേർന്ന് നടക്കുന്നൊരു ചേട്ടൻ്റെ മകളാണ് മരിച്ചത്. അവരുടെ എല്ലാ ദുഃഖത്തിനും ഞങ്ങൾ പങ്കുചേർന്നിട്ടുണ്ട്.